Hi friends, namaskaram. Pudhiyoru video like swagatham. Innathe video il nammal Cobra cinema director aaya Ajay Gnanamuthu samvidhanam cheytha chithrangale pattiyum aa chithrangalokke box office il vijayichu parajayappettu ennathumaanu nokkan povunnathu. Movie talks like ellavarkkum swagatham. Ningal ee channel subscribe cheyyada video kaanunnundengil deivi idellarum subscribe cheythu kaanne. Mathramalla thottadutthulla bell icon kooda enable cheythu vechu njan idupole idunna videos okke ningalkku notification aayittu varunnathayirikkum. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അദ്ദേഹം ആദ്യമായി ഡയറക്ടർ എ ആർ മുരുകദോസിൻ്റെ കൂടെ ഏഴാം അറിവ് എന്ന ചിത്രത്തിലും ദളപതി വിജയണ്ണൻ നായകനായ തുപ്പാക്കി എന്ന ചിത്രത്തിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ശേഷം 2015 ഡിമോണ്ടി കോളനി എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. അജയ് ഞാനമുത്തു തന്നെയായിരുന്നു ഈ സിനിമക്കും തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രത്തിൽ തമിഴ് താരങ്ങളായ അരുൾനിധി, രമേഷ് തിലക്, സാനന്ദ് എന്നിവരൊക്കെയായിരുന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. ഹൊറോർ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്ന 2 കോടി ഉണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ ഏകദേശം 17 കോടിയോളം കളക്ട് ചെയ്ത ചിത്രം സൂപ്പർ ഹിറ്റായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. കാഞ്ചനയ്ക്ക് ശേഷം തമിഴിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഹൊറോർ സിനിമയായി മാറുകയായിരുന്നു ഡിമോണ്ടി കോളനി. അജയ് ഞാനമുത്തു സംവിധാനം ചെയ്ത 2ാമത്തെ ചിത്രമായിരുന്നു 2018 പുറത്തിറങ്ങിയ ഇമൈക്കൻ ഒടികൾ. ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. നയൻതാരയോടൊപ്പം തമിഴ് താരങ്ങളായ അഥർവ, രാശി ഖന്ന, പിന്നെ വില്ലനായി അനുരാഗ് കശ്യപ് എന്നിവരൊക്കെയായിരുന്നു ചിത്രത്തിൽ വന്നിരുന്നത്. ഒപ്പം ഗസ്റ്റ് അപ്പിയറൻസിൽ മക്കൾ സെൽവൻ, വിജയ് സേതുപതിയും വന്നിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ സിനിമയും ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 3ാമത്തെ ചിത്രമായിരുന്നു ചിയാൻ വിക്രം നായകനായത്തെ കോബ്ര. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഇത്. ഏകദേശം 100 കോടിയോളമാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റായിട്ട് പറയുന്നത്. ചിത്രത്തിൽ KGFലെ നായിക ശ്രീനിധി ഷെട്ടിയാണ് നായികയായി വന്നിരിക്കുന്നത്. പിന്നെ വില്ലനായി മലയാളി താരം റോഷൻ മാത്യുവും എത്തുന്നുണ്ട്. ഇന്നായിരുന്നു ചിത്രം റിലീസായിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിക്സഡ് റിവ്യൂസ് ആണ്. ബോക്സ് ഓഫീസിൽ എങ്ങനെയാവും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.